ഞാൻ ഇവിടെ വന്നപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ പ്രൊഡക്ഷൻ ഉണ്ട് എന്ന് പറയുന്ന പല ബ്രാൻഡിന്റെ ചാക്കുകളും ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞു പക്ഷെ ഞാനത് അവരെ ഉപദ്രവിക്കാൻ വേണ്ടിട്ട് ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ഈ ഈ പ്രോഡക്റ്റ് കേരളത്തിൽ എവിടെയും കൊടുക്കുന്നില്ല ഞാൻ അതാണ് പറഞ്ഞത് വളർച്ച ഈ ഒരു സൈസും കണ്ടില്ലേ ഏകദേശം വലിപ്പം കൃഷ്ണേട്ടൻ കൃഷ്ണേട്ടന്റെ റോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി സ്റ്റാർട്ട് സ്റ്റാർട്ടീം മുതൽ നമ്മുടെ കൂടെ ഉള്ള ഒരു വ്യക്തിയാണ് അത് സാർ നമസ്കാരം നമസ്കാരം നമ്മുടെ കമ്പനിയെ കുറിച്ചൊന്ന് പറഞ്ഞേ നമ്മുടെ കമ്പനിയുടെ പേര് സൺറൈസ് ഫെർട്ടിലൈസറാണ് ഞാൻ ആ സൺറൈസ് റൈസ് ഫെർട്ടിലൈസറിൻ്റെ എം ഡി ആയിട്ട് എം ഡി ആണ് അരുൾ ബാബു എന്നാണ് പേര് എൻ്റെ പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ താലൂക്ക് ചിറ്റൂർ താലൂക്കിൽ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിനകത്ത് ആണ് ഈ ഫാക്ടറി നിൽക്കുന്നത് ഓക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ജൈവവളങ്ങളുടെ ഉത്പാദനമാണ് നമ്മുടെ എത്ര വർഷം ഫാക്ടറി ഏകദേശം ഇരുപത് വർഷത്തിൻ്റെ അടുത്തായി നമ്മൾ ഈ മേഖലയിൽ സജീവമായിട്ട് ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു ഫാക്ടറിയാണ് വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ ഏതൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്നത് നമുക്ക് ഏകദേശം എട്ടോളം പ്രോഡക്റ്റുകളുണ്ട് ആ എട്ടോളം പ്രോഡക്റ്റുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് വേപ്പും പിണ്ണാക്ക് എല്ലുപൊടി അതുപോലെ തന്നെ വെർമി കമ്പോസ്റ്റ് ഇത് മൂന്നുമാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ നമുക്ക് കർഷകർ ആവശ്യപ്പെടുന്നത് ഇത് കൂടുതലും ആവശ്യപ്പെടുന്ന ഈ പ്രോഡക്റ്റുകളാണ് ചെയ്യുന്ന പ്രോഡക്റ്റുകളെല്ലാം ഒന്ന് പറഞ്ഞേ നമ്മളിപ്പോൾ പോകുന്നത് പറഞ്ഞു ഏറ്റവും കൂടുതൽ പോകുന്ന ഡിമാൻഡ് ഉള്ളത് പറഞ്ഞു നമുക്ക് വേപ്പം എല്ലുപൊടി ഈ എല്ലുപൊടിയിൽ തന്നെ രണ്ട് ക്വാളിറ്റി ഉണ്ട് ഫൈൻ പൗഡർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി അതുപോലെ തന്നെ പിന്നെ സാധാരണ എല്ലാവരെയും കാണുന്ന പോലെ ഒരു എല്ലുപൊടി അതായത് ഈ ഫൈൻ പൗഡർ എന്തിനാണ് നമ്മളിറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് പീരീഡിൽ കൂടുതൽ ഈൽഡ് കിട്ടുന്ന അതായതിപ്പോൾ വാഴ അതുപോലുള്ള ഇതിനെല്ലാം വളരെ പൗഡർ രൂപത്തിലാവുമ്പോൾ അബ്സോർപ്ഷൻ നല്ലപോലെ നടക്കുന്ന കാരണം റിസൾട്ട് നല്ല പോലെ ഉണ്ടാവും ഓക്കെ അതായത് കൂടുതൽ പ്രൊഡക്ഷൻ കൂടുതലുണ്ടാവും അത് കാരണം പൗഡർ അതായത് ഫൈൻ ടാൽ പൗഡറിൻ്റെ രൂപത്തിലാണ് ഈ സംഭവം നമ്മൾ ഇറക്കിയിരിക്കുന്നത് അതൊരു ഇത്തരം പ്രോഡക്റ്റുകൾ വളരെ റയറാണ് കേരളത്തിൽ പിന്നെ വേണമെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാം ഇത്രയും ഫൈൻ പൗഡറായിട്ട് ഇറക്കുന്ന ബോൺ പൗഡർ പൗഡർ അത്രയും പൗഡറായി എടുക്കുന്ന കമ്പനി ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ അവകാശപ്പെടുകയാണ് ഓക്കെ നമുക്ക് ഓക്കെ പ്രൊഡക്ഷൻ ഏരിയ അല്ലേ ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഏരിയ ഓക്കെ നമ്മൾ ഇവിടെ നിന്നാണ് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്ത് നമ്മൾ പാക്കിംഗ് ആക്കി നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്യുന്ന ഈ ഈ ഭാഗങ്ങളിലാണ് നമ്മൾ കൂടുതലും സ്റ്റോക്ക് ചെയ്യുന്നത് നമുക്ക് മെയിനായിട്ട് ഇവിടെ വേപ്പും പിണ്ണാക്കാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത് ആ പ്രൊഡ ആ പ്രൊഡക്ഷൻ ചെയ്യുന്ന മെഷീനാണ് ആ രണ്ടെണ്ണം ഈ കാണുന്ന ഈ കാണുന്ന രണ്ട് മെഷീനും ഓക്കെ വേപ്പും കുരു അതായത് ഞങ്ങൾ വേപ്പും പിണ്ണാക്ക രണ്ട് തരം ക്വാളിറ്റികളുണ്ട് എങ്ങനെയാണ് ഈ രണ്ട് തരം ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വന്ന് ഓയിൽ കണ്ടൻറ്റ് കൂടിയ വേപ്പും കുരു അതായത് ഹൈ ക്വാളിറ്റി വേപ്പും കുരുമുണ്ട് അതിൽ അടിച്ച് എടുക്കുന്ന വേപ്പും കുരു അതുപോലെ തന്നെ അതിപ്പോൾ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വേപ്പും കുരുവാണ് ഏറ്റവും ഓയിൽ കണ്ടൻറ്റുള്ള നമ്മുടെ മുന്തിരിപ്പഴം പോലുള്ള നല്ല ഫൈൻ കുരുവാണ് അതേസമയം ഇപ്പോൾ ആന്ധ്ര ഗുജറാത്ത് അത്തരം സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കുരുവാണെങ്കിൽ നമുക്കതിൻ്റെ ഓയിൽ പെർസെൻറ്റേജ് കുറവായിരിക്കും അപ്പോൾ അതിന് റേറ്റും ഇതിനെ അപേക്ഷിച്ച് കുറവാണ് ക്വാളിറ്റിയിലുള്ള വ്യത്യാസം വരും അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ വേപ്പിൻപിണ്ണാക്കിൻ്റെ ആ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ച് നമ്മുടെ റേറ്റിനും വ്യത്യാസം വരും ഒരൊറ്റ കാര്യം പറയാം അതായത് നി ഒരു ഷോപ്പിൽ പോയി മേടിക്കുകയോ അതല്ലെങ്കിൽ പിന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു മേടിക്കുകയോ ചെയ്യുന്നതിനേക്കാളും എത്രയോ പിന്നെ ലാഭം ഒരു കർഷകന് ഇവിടെ നിന്ന് നേരിട്ട് വാങ്ങുമ്പോൾ ലഭിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ പറയുകയാണ് ഓക്കെ സാർ ഈ രണ്ട് ക്വാളിറ്റി ഒന്നും നമ്മുടെ അങ്ങോട്ട് ഉള്ള ഷോപ്പുകളിൽ ഇപ്പോൾ കേരളത്തിലുള്ള ഒട്ടുമിക്ക ഷോപ്പുകളിൽ ഈ രണ്ട് ക്വാളിറ്റി ഒന്നും അവർ പറയില്ല എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ സാറിൻ്റെ ഫാക്ടറിയിൽ നിന്ന് എടുത്തിട്ട് പോകുന്നത് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ഇല്ലേ കുറഞ്ഞ വിലയ്ക്ക് എടുത്തിട്ട് അത് തന്നെയാണ് അവിടെ റേറ്റ് കൂട്ടി പോകുന്നത് പോകുന്നത് അല്ലാതെ അവരവിടെ പറയുന്നത് ഇതാണ് അവിടുത്തെ ഫൈൻ ക്വാളിറ്റി അതെ പ്രീമിയം ക്വാളിറ്റി എന്ന് പറഞ്ഞ് പോകുന്നത് സൺബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് പോകുന്ന തന്നെ അപ്പം നമുക്ക് കേരളത്തിലും ഏറ്റവും കൂടുതൽ തമിഴ്നാട് നമ്മുടെ ഈ എന്താ പറയുക പൊള്ളാച്ചി ഈ ഭാഗങ്ങൾ ഈ ഭാഗത്തൊക്കെ വൻ രീതിയിൽ എന്താ പറയുക തെങ്ങ് കൃഷിയുള്ള മേഖലയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധാരണ ഒരു വലിയ പ്രത്യേകത തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നു എന്നുള്ളതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ തമിഴ്നാട്ടിൽ നിന്നാണ് എല്ലാ പ്രൊഡക്റ്റുകളും കേരളത്തിലോട്ട് വരുന്നത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയില് ഈ മേഖലയിൽ തെങ്ങ് കൃഷിക്കാരായിട്ടുള്ള പൊള്ളാച്ചി കോയമ്പത്തൂർ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ വേപ്പുമുണ്ടാക്കുക അതായത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചി ഭാഗത്ത് പോയി അല്ലെങ്കിൽ കോയമ്പത്തൂർ ആ ബെൽറ്റിൽ പോയിട്ട് സൂര്യൻ പടൻ പോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ തോപ്പുകളിലും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായിട്ട് അത് നമ്മൾ വളർന്നു ഈ വർഷം ഇത്രയും വർഷം കൊണ്ട് വളർന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ പിന്നെ കേരളത്തിൻ്റെ ഇവിടെ പാലക്കാട് ജില്ല മുതൽ തിരുവനന്തപുരം വരെയും പലരും നേരിട്ട് വന്നെടുക്കുന്ന ആൾക്കാർ ഉണ്ട് ഞാൻ വീഡിയോ തുടക്കത്തിലേ പറഞ്ഞു വളം വാങ്ങാൻ പോകുന്നവർ അതിനു മുമ്പ് വളം വാങ്ങുന്നതിന് നിങ്ങളുടെ അവിടുത്തെ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്നതിന് മുമ്പ് ഈ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം വാങ്ങുക ഇതിൽ പറയുന്ന വിലകളും ക്വാളിറ്റികളും അതെല്ലാം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം വാങ്ങുക ഇനിയും നിങ്ങൾ പറ്റിക്കപ്പെടരുത് ഒരിക്കലും അപ്പോൾ അതുകൊണ്ട് സാർ ഞാൻ ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ പ്രൊഡക്ഷൻ ഉണ്ട് എന്ന് പറയുന്ന പല ബ്രാൻഡിൻ്റെ ചാക്കുകളും ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞു പക്ഷേ ഞാനത് അവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം എല്ലാവരും അല്ലേ എല്ലാവരും ജയിച്ചു ചെയ്യട്ടെ പക്ഷെ നമ്മുടെ ചാനൽ വഴി കൃഷിയെ സ്നേഹിക്കുന്ന കർഷകരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഞങ്ങളെ കൊണ്ടാവുന്ന ഒരു കാര്യമാണ് ഞങ്ങളിപ്പോൾ ചെയ്തു തരുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വാങ്ങാൻ സാധിക്കുന്ന ഒരു ഒരു ഫാക്ടറിയെ പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലെ വില വെച്ച് നോക്കുമ്പോഴേക്കും ശരിക്കും പറയും സാർ ഇവിടുന്ന് കൊടുക്കുന്ന പതിനെട്ട് രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ അവിടെ വരുമ്പോഴേക്കും അത് അല്ലേ അത് മുപ്പത് രൂപയുടെ അടുത്തോളം രൂപ നമ്മൾ എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോയും ചെയ്തത് അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് വാങ്ങുന്ന പതിനെട്ട് രൂപയുടെ അല്ലേ സർ വേപ്പ് വേപ്പ്മിണാക്ക് അവിടെ വരുമ്പോഴേക്കും മുപ്പത്തിമൂന്ന് രൂപ നിങ്ങൾക്കാവും അത് ഒരു നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകന് അത്യാവശ്യം പുള്ളി ക്വാണ്ടിറ്റി എടുക്കുന്ന ആളായിരിക്കും അപ്പോൾ ഒരു കിലോയിലാണ് ഈ വ്യത്യാസം വരുന്നത് അപ്പോൾ ഒരു അൻപത് കിലോയുടെ ഒരു ചാക്ക് എടുക്കുമ്പോൾ അത് എത്ര രൂപ മാറി നോക്കിക്കേ അപ്പോൾ അങ്ങനെയുള്ള എത്ര ചാക്ക് അവർ അവരെ ഒരു അഞ്ഞൂറ് രൂപയോളം ഒരു ചാക്കിൽ വ്യത്യാസം വരും ചെറിയൊരു കർഷകൻ ഒരു അഞ്ച് ബാഗ് എടുക്കുകയാണെങ്കിൽ പോലും അവന് രണ്ടായിരത്തഞ്ഞൂറ് രൂപ മാറ്റം വന്നു അതെ ഒരു ചെറിയ കർഷകൻ ഒരു നാലോ അഞ്ചോ ബാഗ് ഞങ്ങളുടെ ഏത് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിലും ഏകദേശം ഒരു നാലായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെയുള്ള ലാഭം ആ കർഷകന് കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു വലിയ വ്യത്യാസം അതെ അയ്യായിരം രൂപ ആ അയ്യായിരം രൂപ ഇപ്പോൾ ഏറ്റവും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു വേറൊരു സപ്പോർട്ടും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ലോക്കലുള്ള എല്ലാ കർഷകരും ഇവിടെ വന്ന് എടുക്കുന്നുണ്ട് അവർക്കൊരു ഓട്ടോ ചിലവ് നൂറ് രൂപ നൂറ്റമ്പത് രൂപ ചിലവ് മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്കത് വൻ ലാഭമാണ് ഒരു പത്ത് ചാക്ക് എടുക്കുന്ന ആൾക്ക് അയ്യായിരം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം പാലക്കാടിലെ വർക്കേഴ്സിനെ അതായത് കൂലിക്ക് വിടുന്ന വർക്കേഴ്സിനെ രണ്ട് ദിവസം ആ കൃഷിയിടത്ത് പണിയാനുള്ള കൂലി കിട്ടുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പോൾ ഞാൻ സാറിപ്പോൾ പറഞ്ഞ് കുറച്ച് സിമ്പിളായിട്ട് തരാം എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തുള്ള ചില ഷോപ്പുകൾ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ആ ഷോപ്പിൽ പോയിട്ട് സാധാരണ ചെറിയ ക്വാണ്ടിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോഡൌണിൽ അല്ലേ ഗോഡൗണിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ ഇത്രയേറെ വെയിറ്റ് ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് നേരെ നേരെ ഒരു വണ്ടി അയയ്ക്കും വണ്ടി അയച്ച് ഇവിടെ നിന്ന് പ്രോഡക്റ്റ് എടുത്ത് അവിടെ കൊണ്ടുപോയിട്ട് അവർ വില എത്രയും മാർജിൻ മാറ്റിയിട്ട് വിൽക്കും അതൊക്കെയാണ് ഈ ഭാഗത്ത് കുറച്ച് ഷോപ്പുകൾ ഞാൻ ചെയ്യുന്നത് അല്ലേ ഞാൻ അതും ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് സാർ വില ഉൾപ്പെടെ ഈ വീഡിയോയിൽ പറഞ്ഞു പോകാമല്ലോ ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് പ്രൊഡക്ഷൻ ഏരിയ കണ്ടു നമുക്ക് ഓരോ പ്രോഡക്റ്റായിട്ട് കണ്ട് അതിന്റെ ക്വാളിറ്റി അതിന്റെ വില വില നമുക്ക് ഒന്ന് അത് ജനങ്ങളിലേക്ക് എത്തിക്കണം അതെ നമ്മൾക്ക് ഇത്ര വിലക്കാണ് കിട്ടുന്നത് നമ്മളിപ്പോൾ ഇത് ഈ ഒരു ഈയൊരു സംരംഭം ഇത്രയും ലാഭത്തിൽ കൊടുക്കുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് ആയിട്ടില്ല എന്ന് വേണം പറയാൻ അതെ അത് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു സതുദ്ദേശത്തോടു കൂടിയിട്ട് മാത്രമാണ് ഈ ഒരു സാർ നമ്മൾ നമ്മുടെ ചാനൽ പൊതുവേ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് അറിയാം വിലക്കുറവ് നമ്മൾ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട് അതിൻ്റെ പേര് തന്നെ നമ്മുടെ ചാനലിൽ ഒത്തിരി പ്രശ്നങ്ങൾ വരാറുണ്ട് ഭീഷണി കോളുകൾ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല പക്ഷേ വിലക്കുറവ് എവിടെ കണ്ടാലും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുക കർഷകന് മാക്സിമം ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനുള്ള വഴികളാണ് ഞങ്ങൾ ചെയ്തു തരുന്നത് അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങൾ ഇവിടെയും വന്നത് സാറ് റീറ്റെയിൽ ആയാലും ആയാലും സാർ ഒരു കിലോ എടുക്കുന്ന ഒരു കിലോ എടുക്കുന്ന നിങ്ങൾക്ക് തരുന്ന വില ഇപ്പൊ പതിനെട്ട് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ ഇവിടെ വളം സ്റ്റാർട്ടാവുന്നത് വിലകൾ സ്റ്റാർട്ടാവുന്നത് ഏഴ് രൂപ മുതൽ ഏഴ് രൂപ എട്ട് രൂപ അല്ലേ സാർ എട്ട് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പതിനെട്ട് രൂപ പറയുന്നത് വേപ്പൻ പിണാക്കാണ് അപ്പൊ പതിനെട്ട് രൂപയ്ക്ക് നിങ്ങൾ ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ ആ ഒരു കിലോ എടുക്കുന്ന ആൾക്ക് തരുന്ന വിലക്ക് തന്നെ അല്ലേ അൻപത് കിലോ ചാക്ക് ചാക്കെടുക്കുന്ന ആൾക്കാർ കൊടുക്കും അതായത് അതിലൊരു വ്യത്യാസമില്ല പത്ത് ടൺ എടുക്കുകയാണെങ്കിലും പത്ത് കിലോ എടുക്കുകയാണെങ്കിലും ഒരേ വിലയാണ് ഇവിടെ പിന്നെ അത് മാത്രമല്ല ഒരു സീസണിൽ ഒരു റേറ്റ് ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇയർ എൻഡിങ് അടുത്ത മാർച്ച് വരെ നമുക്ക് മെറ്റീരിയലിന് എത്ര ഹൈക്ക് വരികയാണെങ്കിലും എത്ര ഹൈക്ക് വരികയാണെങ്കിലും ഇവിടെ വിലയിൽ വ്യത്യാസം വരുത്തില്ല കർഷകന് കുറേ കാലമായിട്ട് ആ റേറ്റിൽ തന്നെ കൊടുക്കും ഒരു കർഷകന് രണ്ട് സീസൺ അയാൾ പിന്നെ എന്താ പറയുക കൃഷി ചെയ്യുമ്പോൾ ഒരു സീസണിൽ ഒരു വിലയും അടുത്ത സീസണിൽ വേറൊരു വിലക്കും ഞങ്ങൾ പോവാറില്ല ആ ഫുൾ സീസണും ആ റേറ്റിന് സീസൺ ആയറെ അടുത്ത സീസണിൽ വില കുറയുകയാണെങ്കിൽ ആ വിലയ്ക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്യും ഓക്കെ ഇതും ഒത്തിരി കർഷകർ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ തവണത്തെ കൃഷി പോലെയല്ല ഒക്കെ വില മാറി പക്ഷേ നിങ്ങൾ ഇവിടെ നിന്ന് എടുക്കുന്ന ഒരാളെങ്കിൽ ഈ ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് ഇയർ എൻഡിങ് വരെ എന്ത് അല്ലേ റോ മെറ്റീരിയൽസ് വില കൂടിയാലും ഇവിടെ നിന്ന് നിങ്ങൾ വാങ്ങുന്ന വിലയിൽ തന്നെ നിങ്ങൾക്ക് തുടർന്ന് വാങ്ങാം തീർച്ചയായും അല്ലേ തീർച്ചയായിട്ടും അതൊരിക്കലും ഇനി നഷ്ടത്തിൽ പോയാൽ പോലും സാർ ചെയ്യില്ലെന്നാണ് പറയുന്നത് അങ്ങനെ അതൊരു പോളിസിയാണ് കമ്പനിയുടെ ഒരു പോളിസി കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഞങ്ങളത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അത് അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞങ്ങൾക്ക് പലപ്പോഴും ഭവിക്കാറുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഓരോ വിലയും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിൽ പോകാം പോയിട്ട് ഞാൻ പറയുന്ന ഇപ്പോൾ വേപ്പിൻ പിണ്ണാക്കായാലും എല്ല് പൊടി ആയാലും എന്ത് വളമായാലും ജൈവവളങ്ങൾ കംപ്ലീറ്റ് ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വിലകൾ അടുത്തുള്ള ഷോപ്പുമായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കിലോയിൽ എത്ര രൂപയാണ് അവർ വാങ്ങുന്നതെന്ന് പിന്നെ നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റി ഇപ്പോൾ സാർ നമുക്ക് എത്ര ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചു പറ്റും കാരണം ഇതൊരു ഫാക്ടറി ആണല്ലോ അതെ നമുക്ക് ആക്ച്വലി കേരളത്തിനകത്ത് എവിടെയാണെങ്കിലും നമ്മുടെ ഇപ്പം നമ്മുടെ കമ്പനിയുടെ ഒരു പോളിസി പറയുകയാണ് നമ്മുടെ റേറ്റ് ഇപ്പോൾ നമ്മുടെ വേപ്പുമിണാക്കിന് പതിനെട്ട് രൂപയെന്ന് പറയുന്നത് കേരളത്തിന് അകത്ത് എവിടെയാണെങ്കിലും ഇപ്പോൾ ഇനി തിരുവനന്തപുരത്താണെങ്കിലും രണ്ട് രൂപ അഡീഷണൽ മേടിക്കും രണ്ട് രൂപ നമ്മുടെ ട്രാൻസ്പോർട്ടിംഗ് ചാർജാന്ന് മേടിക്കും അതായത് പതിനെട്ട് രൂപയുടെ ഒരു സാധനം ഇരുപത് രൂപയ്ക്ക് കൊടുക്കും മിനിമം ക്വാണ്ടിറ്റി മിനിമം ക്വാണ്ടിറ്റി ഒരു രണ്ട് ടണ്ണിന് മേലെ രണ്ടര ടണ്ണോളം നമുക്ക് തരുമ്പോൾ നമ്മൾ ഈ രണ്ട് രൂപ അഡീഷണൽ ചാർജ് മേടിച്ചുകൊണ്ട് അവർ പറയുന്ന സ്ഥലത്ത് ഡെലിവറി എത്തിച്ചു കൊടുക്കും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വരാൻ ഇതും ഒരു കാരണം തന്നെയാണ് കാരണം ഡെലിവറിയിലാണ് പിന്നെ കുറച്ച് വില വ്യത്യാസങ്ങളൊക്കെ വരുന്നത് അപ്പം നല്ല വ്യത്യാസം ശരിക്കും പറഞ്ഞാൽ അവർ ചില ആൾക്കാർ പ്രോഡക്റ്റിൽ വില താഴ്ത്തി വെച്ചേക്കും ഡെലിവറി വരുമ്പോഴേക്കും നല്ല എമൗണ്ട് മേടിക്കും പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റിന് വില ഞാൻ പറഞ്ഞില്ല പതിനെട്ട് രൂപയുടെ പ്രോഡക്റ്റ് മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് കിട്ടുമ്പോഴേക്കും നിങ്ങൾക്ക് പതിനെട്ട് രൂപയുടെ പ്രോഡക്റ്റ് രണ്ട് രൂപ വെറും രണ്ട് രൂപ നിങ്ങൾ എക്സ്ട്രാ കൊടുക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് അവിടെ കിട്ടും കിട്ടും നിങ്ങളുടെ അത് ഓൾ 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 കേരള 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 നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല ഓൾറെഡി അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഡീഷണൽ രണ്ട് രൂപ വരുമ്പോൾ അവർ പറയുന്ന സ്ഥലത്ത് നമ്മുടെ പിന്നെ കമ്പനിയുടെ തന്നെയായിട്ടുള്ള നമ്മുടെ വണ്ടി തന്നെ അവിടെ നമ്മുടെ വണ്ടിയിൽ കമ്പനിയുടെ വണ്ടിയിൽ തന്നെ നമ്മൾ അവർക്ക് എത്തിച്ചോളും ഓക്കെ ഇനി ചെറിയ ക്വാണ്ടിറ്റി വേണ്ട വേണ്ടവർക്ക് ഒരു കിലോ രണ്ട് കിലോ ഒക്കെ ചോദിക്കില്ല അങ്ങനെ ഒത്തിരി പേര് നമ്മുടെ ചാനലിൽ നിന്ന് കണ്ടിട്ട് വിളിക്കാൻ വിളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താ സാറേ ഇപ്പോൾ ഇപ്പോൾ നമ്മളതിനൊരു പുതിയതായിട്ട് കമ്പനി തന്നെ ഒരു കിലോ രണ്ട് കിലോ എല്ലാം നമ്മൾ ഇപ്പോൾ ആമസോണും ബാക്കിയുള്ളതിലെല്ലാം നമ്മൾ എത്തിച്ച് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പരിപാടി എല്ലാം തുടങ്ങി മിഷീനറീസ് എല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമ്മൾ പറയാൻ പോയ ജനുവരി ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് അത് സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഞങ്ങൾ ഞങ്ങളതിൻ്റെ എല്ലാം പ്രോസസ്സും കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇനി അത്തരം ചെറിയ കസ്റ്റമേഴ്സ് അതായത് വീട്ടിൽ നാല് ചെടികളോ അല്ലെങ്കിൽ വീട്ടിൽ ചെറിയ രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് പോലും നമ്മുടെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് അത് കൊറിയറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മൾ ഇതുപോലുള്ള മീഡിയാസ് ഉണ്ടല്ലോ മീൻ ആമസോൺ ഫ്ലിപ്കാർട്ട് അതുപോലുള്ള ഇതിൽ കൂടെയും കൂടെ നമ്മുടെ ഈ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് വിലക്കുറവിൽ ും ശരിക്കും ഫാക്ടറികൾ ഒന്നും തന്നെ ഈ ചെറിയ കസ്റ്റമർ മൈൻഡ് ചെയ്യാറില്ല അവർക്ക് എപ്പോഴും സ്ഥിരം ഒരു ഹോൾസെയിൽ എടുക്കുന്ന ഒത്തിരി പേരുണ്ടാവും അങ്ങനെ സാധാരണ കണ്ടുവരാറുണ്ടാവും പക്ഷെ ഈ ഒരു ഫാക്ടറിയില് നിങ്ങൾക്ക് ഇനി മുതല് അല്ലേ സാർ അതെ ചെറിയ ക്വാണ്ടിറ്റി ആയപ്പോലെ വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് അവർ ചോദിക്കുന്നത് എനിക്ക് ഒരു കിലോ പാക്കറ്റ് രണ്ട് കിലോ പാക്കറ്റ് അയച്ചു തരുമെന്നാണ് നിങ്ങൾക്ക് ആ രീതിയിലുള്ള ചെറിയ ക്വാണ്ടിറ്റിയും ഈ ഫാക്ടറിയിൽ നിന്ന് കിട്ടും അപ്പോൾ ഞാൻ ശരിക്കും ചോദിക്കുകയാണ് അപ്പോൾ ഇനി എന്താ വേണ്ടതല്ലേ ഇനി എന്താ അവർക്ക് ചോദിക്കുന്നതെല്ലാം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഏറ്റവും വിലക്കുറവിൽ അതും അവർക്ക് അവിടെ വീട്ടിലെത്തിക്കുന്ന സൗകര്യം നമുക്കുണ്ട് അല്ലേ എല്ലാ കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം കൃഷി ചെയ്യുന്ന ഒരാളിലേക്ക് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ കൃഷി ചെയ് ചെയ്യുന്ന മറ്റൊരാൾക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഒരാൾക്കെങ്കിലും അല്ലേ ഇത് ഇതുകൊണ്ട് ഇത് മാക്സിമം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി പേർ ഞാൻ വെറുപ്പിക്കാൻ പോവുകയാണ് അത് എന്തായാലും ഉണ്ടാവും കാരണം നമ്മൾ അവിടെ കേരളത്തിൽ ഞാൻ വേറെ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാവരും പറയുന്നത് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ട് പ്രൊഡക്ഷൻ ഫാക്ടറി വേറെയാണ് എന്നെല്ലാം പറയും അപ്പോൾ നമ്മൾ അതിന്റെ പുറകെ കാണിക്കാറില്ല മുൻപ് വീഡിയോ തുടങ്ങിയ ചാനൽ തുടങ്ങിയ സമയത്ത് അതിന്റെ പുറകെ നമ്മൾ നിൽക്കാറില്ല ഇതാണ് നല്ല വില കാരണം നമ്മൾ കേരളത്തിൽ വെച്ച് നോക്കുമ്പോഴേക്കും നല്ല റേറ്റ് കുറവുണ്ടായിരിക്കും പക്ഷെ അവരുടെയൊക്കെ പാക്കറ്റുകൾ ഞാൻ ഇവിടെ കണ്ടെന്നുള്ളത് പറയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചൂഷണം കർഷകർ നേരിടുന്നുണ്ട് വളത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇനി അത് ഒരിക്കലും എന്താ ചെയ്യാൻ ആരെയും സമ്മതിക്കരുത് നിങ്ങൾക്ക് നേരെ ഈ ഫാക്ടറി വിളിക്കാൻ വിളിച്ച് കഴിഞ്ഞാൽ സാർ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രോഡക്റ്റ് പറയുന്ന ക്വാളിറ്റി നിങ്ങൾക്ക് അവിടെ എത്തിച്ചു തരും ഇനി ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഷോപ്പ് തുടങ്ങാം ഷോപ്പുകളിലേക്ക് തുടങ്ങാം ഏറ്റവും വലിയ ഒരു വലിയ കാര്യം പറയണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകൻ എന്ന് പറയുന്ന ഇന്നിപ്പോൾ കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ കർഷകൻ വലിയ ഒരു ചൂഷണത്തിന് ഇരയാവുന്ന എല്ലാ തരത്തിലും അവൻ്റെ ഉൽപ്പാദനത്തിന് ഉദ്ദേശിച്ച വില കിട്ടുന്നില്ല ഇതെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് പത്രത്തിൽ കൂടെയും ബാക്കിയുള്ള മാധ്യമങ്ങളിൽ കൂടെ എല്ലാം അറിയുന്നുണ്ട് ശരിയായിട്ട് ഒരു കർഷകൻ ശരിക്കും ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് അപ്പോൾ ആ അവസ്ഥയ്ക്ക് വലിയൊരു ശാശ്വത പരിഹാരം എന്താ വെച്ച് കഴിഞ്ഞാൽ വളമില്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ആ വളത്തിൻ്റെയിൽ വളത്തിൻ്റെ ചിലവിൽ നിന്ന് പാ പകുതി ചെലവ് മാത്രമേ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളം വാങ്ങുമ്പോൾ എന്നുള്ളത് ഒരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് അതെ ശരിക്കും ഏതൊരു കർഷകന്റെയും അല്ലെ അവരുടെ വരുമാനത്തിൽ നല്ലൊരു മാറ്റം നല്ല നല്ല മാറ്റം നല്ല മാറ്റം ഉണ്ടാക്കുക അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മളിപ്പോ ഒരു ആമുക കഴിഞ്ഞിട്ടുള്ളൂ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രോഡക്റ്റുകളും അതിന്റെ ക്വാളിറ്റി അങ്ങനെയുള്ള വിലകളും എല്ലാം പറഞ്ഞു ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കൂടിപ്പോലൊരു ഇരുപത് മിനിറ്റ് നിങ്ങളുടെ എന്താ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം അതെ ഇതിന്റെ എന്താണെന്നുള്ളതും എങ്ങനെയാണത് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റിൽ മറ്റു പ്രോഡക്റ്റുകൾ വരുന്നതിനെ കുറിച്ചും പ്രോഡക്റ്റുകളെ കുറിച്ചും മാക്സിമം ഇരുപത് മിനിറ്റ് ഒക്കെ നമ്മൾ എടുക്കുള്ളൂ നമുക്ക് സാർ അത് പ്രോഡക്റ്റ് ഒന്നും കണ്ടാൽ തീർച്ചയായും പോലെ ഓക്കെ വേപ്പി മിണ്ണാക്ക് വരുന്നത് രണ്ട് ക്വാളിറ്റി ആണെന്ന് പറഞ്ഞു അതിന്റെ ആദ്യത്തെ ക്വാളിറ്റി ഇതാണ് ഇത് കണ്ടില്ലേ ഇത് ഓയിൽ കണ്ടിട്ട് കുറവുള്ള കുറവുള്ള ക്വാളിറ്റിയാണ് ഇനി സാറിന്റെ കയ്യിലോട്ട് നോക്കിയാൽ ഇതാണ് പ്രീമിയം ക്വാളിറ്റി ഓക്കെ അതായത് ഏറ്റവും ഓയിൽ കണ്ടന്റ് കൂടിയ വേപ്പും കുരുവാണ് ഇത് ഇതാണ് പ്രീമിയം പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് കിലോ റേറ്റ് വരുന്നത് ഇത് രൂപ രൂപ ഇതും പ്യോർ തന്നെയാണ് പക്ഷേ അതിന്റെ ക്വാളിറ്റിയിൽ ഓയിൽ കണ്ടന്റ് കുറവാണ് ഇത് അതിനായത് കാരണം അതിന് രൂപ 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 മുതലാണ് വേപ്പിൻ പിണ്ണാക്കിന്റെ വില സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു ഇതാണ് ആ ക്വാളിറ്റി ഇതും സെയിം അല്ലെ അല്ലെ സാർ റിസൾട്ട് റിസൾട്ട് എല്ലാം സെയിം ആണ് ഇതിൽ ഓയിൽ കണ്ടന്റ് കൂടിയും ഫ്രൂട്ടാണ് ഇത് മുഴുവൻ അത് അരച്ചു വരുമ്പോൾ അതിന്റെ പിണ്ണാക്കിന്റെ ക്വാളിറ്റിയിലുള്ള ഡിഫറൻസ് ഉണ്ടാവും അതിന്റെ എന്താ പറയുക റിസൾട്ടും വ്യത്യാസം ഉണ്ടാവും ഈ ക്വാളിറ്റി തന്നെയാണ് അവിടെ പ്രീമിയം ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ മൊത്തം വരുന്നത് അപ്പോൾ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നിങ്ങൾ ഇരുപത്തഞ്ച് രൂപ മുടക്കും നമ്മളവിടെ ഈ റേറ്റിലൊന്നും കിട്ടില്ല അപ്പോൾ ഇരുപത്തി രൂപ മുടക്കി ഇവിടെ നിന്ന് വാങ്ങാം ഡെലിവറി ചാർജ് ഒരു കിലോയ്ക്ക് രണ്ട് രൂപ എക്സ്ട്രാ വരും രണ്ട് രൂപ എക്സ്ട്രാ വരും ഇല്ല ക്വാളിറ്റി കുറവുള്ള ഇത് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനെട്ട് രൂപയ്ക്ക് വേപ്പിൻ മിണ്ണാക്ക് ഇവിടെ നിന്ന് എടുക്കാം ഇതും എന്താ ഓയിൽ കണ്ടന്റ് കുറവാണെന്നേ ഉള്ളൂ റിസൾട്ട് ചെറിയ ചെറിയ എന്താ ഉണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം ക്വാളിറ്റി ഇവിടുന്ന് വാങ്ങാം പതിനെട്ട് രൂപ ഇരുപത്തഞ്ച് രൂപ വേപ്പിൻ മണ്ണാക്കിന്റെ വില അല്ലെ നമ്മുടെ ഈ ഒരു ഫാക്ടറി 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 കാണാൻ പോകുന്നത് എല്ലുപൊടി അല്ലേ നമുക്ക് രണ്ട് എല്ലുപൊടി വരുന്നത് അതെ ഇത് നമ്മുടെ ശരിക്കുള്ള എന്താ പറയുക ശരിക്കുള്ള എല്ലുപൊടി കുറച്ച് തൈരിയായിട്ടുള്ള എല്ലുപൊടി ഓക്കെ ഈ വരി കാണുന്നത് വന്ന് ഫൈൻ പൗഡർ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഫൈൻ പൗഡർ ആകുമ്പോൾ അബ്സോർപ്ഷൻ കൂടും ചെടികൾ പെട്ടെന്ന് വലിച്ചെടുക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടും അതായത് ഷോർട്ട് പീരീഡിൽ കൃഷി ചെയ്യുന്ന പല കൃഷികളുണ്ട് ഇപ്പോൾ വാഴ കൃഷി അതുപോലുള്ള ചെറിയ ചെറിയ കൃഷികളുണ്ട് അത്തരം കൃഷികൾക്ക് വളരെ ഉപകാരപ്രദമാണ് ഈ ഫൈൻ നല്ല പൗഡർ അല്ലേ കേരളത്തിലെ മിക്ക കമ്പനികളും അങ്ങനെ ഒരു ഒരു പ്രോഡക്റ്റ് ഇറക്കാറില്ല മാത്രമേ അല്ല ഞാൻ ഇവിടെ വന്നിട്ടാണ് ഈ ഫൈൻ ഫൈൻ പൗഡർ പൗഡർ കാണുന്നത് അപ്പോൾ നിങ്ങൾ കൃഷി ചെയ്യുന്ന നിങ്ങളുടെ കൃഷി അനുസരിച്ച് ഉള്ള അല്ലേ അതെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇനി എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കൃഷിയിൽ ഏതാണ് ബെറ്റർ എന്നെ സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിന് നമ്പർ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അല്ലെ കസ്റ്റമർ ടീം ഉണ്ട് ഇവിടെ തീർച്ചയായും വിളിക്കാം നിങ്ങൾക്ക് ചോദിച്ചതിന് ശേഷം ഇതിൽ ഏത് പ്രോഡക്റ്റ് വേണമെന്ന് സെലക്ട് ചെയ്യാം സർ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി എല്ല് പൊടിക്ക് എത്രയാണ് സാർ ചാർജ് ചെയ്യുന്നത് അൻപത് കിലോ ചാക്കാണ് വരുന്നത് അതെ അല്ലെ ഇതിന്റെ ഒരു കിലോ രണ്ട് കിലോ ഇത് നമ്മുടെ ഉടനെ കൊടുക്കുന്നുണ്ട് അതെ ഒരു കിലോ രണ്ട് കിലോ ഒക്കെ ഞാൻ പറഞ്ഞ പ്ലാറ്റ്ഫോമുകളിൽ കൂടെ നമ്മളിപ്പോൾ വിതരണം റെഡിയാവുന്നുണ്ട് അതെ ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാം നമ്മളെ ഏകദേശം എല്ലുപൊടി ഉണ്ട് രൂപ നിങ്ങൾക്ക് ഇതും ഷോപ്പുകളിൽ ചെക്ക് ചെയ്യാം ഇതിന്റെ വില എല്ലുപൊടിയുടെ ഫസ്റ്റ് ക്വാളിറ്റി എല്ലുപൊടിയുടെ ഫൈൻ പൗഡർ ഉണ്ട് ഇവിടെ പൗഡറും നിങ്ങളുടെ കൃഷി അനുസരിച്ച് നിങ്ങൾക്ക് വിളിക്കാം തീർച്ചയായും ഓർഡർ ചെയ്യാം സാർ ഇതും അത് ചോദിക്കാൻ വേണ്ടി വിട്ടുപോയി ഇതും ഇരുപത്തി മൂന്നിലെ പ്രോഡക്റ്റ് നമുക്ക് അവിടെ കേരളത്തിൽ എവിടെ എത്തിച്ചാലും രണ്ട് രൂപ എക്സ്ട്രാ അതെ രൂപ എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് രൂപയാവും കിലോയ്ക്ക് അല്ലേ എല്ലാവരുടെയും രണ്ട് രൂപ നമ്മൾ പറഞ്ഞ ടേംസ് എല്ലാ പ്രോഡക്റ്റുകൾക്കും ബാധകമാണ് ഓക്കെ ഈ ഒരു ഫാക്ടറി നിങ്ങൾ നേരിട്ട് വരാണെങ്കിൽ സാറ് ഇപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് വന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ചപ്പോഴേക്കും സാർ കൊണ്ടുപോയി എല്ലാ ക്വാളിറ്റി എനിക്ക് കാണിച്ചു തന്നു അതുപോലെ നിങ്ങൾക്കും ഈ ഒരു ഫാക്ടറി നേരിട്ട് വന്ന കഴിഞ്ഞാൽ ഓരോ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അത് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അല്ലേ അതിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് ക്വാളിറ്റി ചെക്ക് ചെയ്യാം നമ്മൾ ഇപ്പോൾ കണ്ട ഈ എല്ലു പൊടിയുടെ ക്വാളിറ്റി ആണെങ്കിൽ കാണിച്ചു തരാമോ സാർ നമുക്ക് തുറന്നാലോ തീർച്ചയായിട്ടും കാണിച്ചു ഓക്കെ ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി അതെ അല്ലേ അതെ ഇരുപത്തിമൂന്ന് രൂപയ്ക്ക് ഫസ്റ്റ് എത്തിക്കുന്ന ക്വാളിറ്റി ഒരു ക്വാളിറ്റി ഓക്കെ അതെ സർ ഇതെല്ലാം ഇവിടുത്തെ ഏറ്റവും നല്ല ബെസ്റ്റ് നല്ല ക്വാളിറ്റി അല്ലേ അതെ ഇതിൻ്റെ തന്നെ ഫൈൻ ആണ് നമുക്ക് അത് കൊടുത്ത് കാണാം എന്താണ് ഫൈൻ പൗഡർ തന്നെ നമുക്ക് അവിടെ ഈ പ്രോഡക്റ്റ് അധികം ഇല്ല അതെ ഞാൻ പറഞ്ഞല്ലോ മറ്റ് ഏത് കമ്പനികൾക്കും ഇല്ലാത്ത ഒരു വ്യത്യസ്ത തരം പ്രോഡക്റ്റ് ആണത് നല്ല എല്ല് പൊടിയുടെ ഫൈൻ പൗഡർ ഫൈൻ പൗഡർ പ്രത്യേകം പറയാം ഇത് റിസൾട്ട് അതെ പെട്ടെന്ന് പെട്ടെന്ന് നല്ല നല്ല പോലെ പോലെ മണ്ണ് വലിച്ചെടുക്കും വലിച്ചെടുക്കാൻ സാധിക്കും അതിനനുസരിച്ചുള്ള നല്ല റിസൾട്ടും ഗ്രോത്ത് പ്ലാന്റിന് ഗ്രോത്ത് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ സാധാരണ എല്ലുപൊടി ഇടുന്നതിനെ അപേക്ഷിച്ച് ഒരു മുപ്പത് ശതമാനം പ്രൊഡക്ഷൻ കൂടുതൽ പ്രതീക്ഷിക്കാം നമുക്ക് ബോൺ പൗഡർ ഇടുമ്പോൾ ഓക്കെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കൊടുക്കുന്നതിനേക്കാളും കുറച്ച് അല്ലേ ക്വാണ്ടിറ്റി കുറച്ച് കൊടുത്ത് നമുക്ക് ആ പൗ പൗഡർ ആവുമ്പോൾ നമുക്കത് കുറച്ച് കൊടുക്കാൻ സാധിക്കും ഓക്കെ നിങ്ങളുടെ കയ്യിൽ വെറും എട്ട് രൂപ എടുക്കാനുണ്ടോ എന്നാൽ നല്ല ക്വാളിറ്റിയുള്ള വളം ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് വാങ്ങാൻ സാധിക്കും ഒരു വളം മാത്രമല്ല മൂന്ന് ടൈപ്പ് വളം നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും അതിലൊന്നാണ് നമ്മൾ ഈ കാണുന്നത് ഇത് ജൈവ വളം അല്ലേ സാർ സമൃദ്ധി സമൃദ്ധി എന്ന ബ്രാൻഡിലാണ് നമ്മുടെ മെയിൻ ബ്രാൻഡ് വരുന്നത് അല്ലേ സൺ ബ്രാൻഡിന് സൺബ്രാൻഡിൻ്റെ സമൃദ്ധി സമൃദ്ധി ഇത് ഇവിടെ എല്ലാം ഫേമസ് ആണല്ലേ എല്ലാം എല്ലാം ഇവിടെ എല്ലായിടത്തും ഫേമസ് ആണ് നല്ല രീതിയിൽ മൂവിംഗ് അതാ പറഞ്ഞല്ലോ വേപ്പുമിണ്ണ എല്ലുപൊടി സമൃദ്ധിയാണ് ഏറ്റവും കൂടുതൽ മൂവിംഗ്

നമ്മൾ ഓൾറെഡി പല ഭാഗത്തും പിന്നെ എന്താ പറയുക അത് വെച്ചിട്ടുണ്ട് ഈ പ്രോഡക്റ്റ് ഒരു പ്രാവശ്യം എടുത്തവർ തന്നെ ധാരാളം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലവർ വളരെ വില കുറഞ്ഞ വളങ്ങൾ എടുക്കുന്ന ധാരാളം കർഷകരുണ്ട് അവർക്ക് ഏറ്റവും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വളമാണ് നമ്മുടെ സമൃദ്ധി ഞാനത് പറഞ്ഞത് നമ്മുടെ ബഡ്ജറ്റ് കുറവുള്ള ഉള്ളവർക്ക് കൃഷി താല്പര്യമുള്ള ബഡ്ജറ്റ് കുറവ് അധികം വളത്തിന് വേണ്ടി അധികം ഫണ്ട് മുടക്കാൻ ഇല്ലാത്തവർക്ക് ഇവിടുന്ന് മൂന്ന് വളം എടുക്കാൻ സാധിക്കും മൂന്ന് ടൈപ്പ് വളം എടുക്കാൻ പറ്റും ഒന്ന് ഈ കാണുന്ന ജൈവവളം അത് നല്ല റിസൾട്ടാണ് സമൃദ്ധി എന്ന ബ്രാൻഡിലാണ് ഈ വളം ഇവിടെ എല്ലാം പോകുന്നത് ജൈവവളം എട്ട് രൂപയ്ക്ക് എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ചാണകപ്പൊടി ചാണകപ്പൊടി നമ്മൾ നമ്മളിവിടുന്ന് കൊടുക്കുന്ന ചാണകപ്പൊടി അത് നമുക്ക് കാണാം ഇപ്പോൾ ചാണകപ്പൊടി എട്ട് രൂപയേ ഉള്ളൂ പിന്നെ ഏറ്റവും കൂടുതൽ വീട്ടിലൊക്കെ ടെറസ് കൃഷിയും എല്ലാം ചെയ്യുന്നവർക്ക് വീട്ടിലൊക്കെ ചെയ്യുന്ന വീട്ടിൽ ചെയ്യുന്നതായാലും കൃഷിയോട് താല്പര്യമുള്ളവർ ചെയ്യുന്ന ഏത് കൃഷിക്കായാലും പോട്ടിംഗ് മിക്സ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ബെസ്റ്റ് പോട്ടിംഗ് മിക്സ് എവിടെ കിട്ടും എത്ര രൂപയാണ് പക്ഷേ പോട്ടിംഗ് മിക്സ് ഒക്കെ നിങ്ങൾ ഒന്ന് ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിൻ്റെ വിലയും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളൊന്നും ചെക്ക് ചെയ്ത് നോക്കുക ഷോപ്പുകളിൽ ഷോപ്പുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇവിടുന്ന് കൊടുക്കുന്ന വെറും എട്ട് രൂപ എട്ട് രൂപ കിലോയ്ക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പോട്ടിംഗ് മിക്സ് മറ്റേ മുഴുവൻ ടൗണുകൾ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വ്യാപകമായിട്ട് കാര്യം എടുക്കുന്നുണ്ട് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു കൃഷി ചെയ്യണമെങ്കിൽ മണ്ണ് വേണം വളം വേണം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതാണ് ഈ പോട്ടിങ് മിക്സ് എന്ന് പറയുന്നത് അതെ വളവും മണ്ണും കൂടെ മിക്സ് ചെയ്തതാണ് പോട്ടി മിക്സ് അപ്പോൾ പോയി അഞ്ച് കിലോയോ പത്ത് കിലോയോ ഉള്ള ബാഗോ അല്ലെങ്കിൽ രണ്ട് കിലോന്റെ ബാഗ് വാങ്ങിച്ച് പിന്നെ ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്നവർക്ക് ഈ പോട്ടി മിക്സ് ഇത്രയും ആവശ്യമില്ല മണ്ണിൻ്റെ ആവശ്യമില്ല ഈ ഒരു ഫ്ലാറ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് കൊണ്ടുവന്നിട്ട് ഒരു പെട്ടിയാട്ടോ മണ്ണടിച്ച് പിന്നെ വളം ചേർത്തി അയാൾക്ക് ഇത് നീറ്റായിട്ടുള്ള പാക്ക് ചെയ്ത് വന്നിട്ടുണ്ടാവും നേരെ ഗ്രോ ബാഗിൽ ചെടി നടുക അത്രേ അത്രേ ഈ ഈ ഈ പ്രോഡക്റ്റ് കേരളത്തിൽ എവിടെയും കൊടുക്കുന്നില്ല ഞാൻ അതാണ് പറഞ്ഞത് പോട്ടി മിക്സ് എന്ന് നിങ്ങൾക്ക് ഒരുപാട് പ്രോഡക്റ്റ് വാങ്ങാൻ സാധിക്കും അപ്പോ അതിന്റെ വിലയാണ് കാര്യം എട്ട് രൂപയ്ക്കാണ് ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് സാറ് കർഷകരിലേക്ക് എത്തിക്കുന്നത് മാക്സിമം ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഇതേ ഇത് തന്നെയാണ് നമ്മൾ അവിടെ കറങ്ങി തിരിഞ്ഞു വന്നിട്ട് പല വിലകളിൽ വരുന്നത് അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഈ പോട്ടി മിക്സ് പോട്ടി മിക്സ് പിന്നെ സമൃദ്ധി ജൈവ വളം പിന്നെ നമ്മുടെ ഇതല്ലേ ചാണകപ്പൊടി ചാണകപ്പൊടി ചാണകപ്പൊടിയും എട്ട് രൂപയ്ക്കാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതും നേരത്തെ പറഞ്ഞതുപോലെ എക്സ്ട്രാ രണ്ട് രൂപ മുടക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് രൂപയ്ക്ക് കിലോയ്ക്ക് പത്ത് രൂപയ്ക്ക് വീട്ടിലെത്തും അതാണ് ഈ ഒരു ഫാക്ടറിയുടെ പ്രത്യേകത നമുക്ക് പോകുന്നത് അടുത്തൊരു പ്രോഡക്റ്റ് ആണ് സർ ഇത് ഇത് നമ്മുടെ ഓക്കെ ഇതും നമ്മൾ മറ്റേ എന്താ പറയുക പൗഡറാക്കിയിട്ടാണ് കൊടുക്കുന്നത് ഫൈൻ പൗഡർ ഫൈൻ പൗഡർ ആക്കിയിട്ടാണ് കൊടുക്കുന്നത് ഫൈൻ പൗഡർ ആക്കുന്നതാണ് നല്ലത് അപ്പോൾ അത് കാരണം ഫൈൻ പൗഡറാക്കിയിട്ട് തന്നെയാണ് കൂടുതലും കർഷകർ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇത് നമ്മളിവിടെ കിലോനെ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പത്ത് രൂപ പത്ത് രൂപ കിലോ ആലോചിച്ച് നോക്കിയേ അത്രയും ചെറിയ വിലയിലാണ് അത് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഇതിൽ തന്നെ വേറെ ക്വാളിറ്റികളുണ്ട് പക്ഷേ അല്ല സർ ഈ ആട്ടിങ്ങൾ ഒരുപാട് താമരകൾ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ പാലക്കാട് ഈ നമ്മുടെ തമിഴ് പ്രദേശങ്ങളാണ് ഈ ഭാഗത്ത് ധാരാളം ഈ ആട് വളർത്തുന്ന ഞങ്ങൾ ലോക്കലിൽ നിന്നാണ് മറ്റേ ചാണകമായാലും മറ്റേ ആട്ടുംകാട്ടമായാലും എല്ലാം ലോക്കലായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് പൗഡറാക്കി കൊടുക്കുന്നത് നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ക്വാളിറ്റി അത് വന്ന് ചെക്ക് ചെയ്യാൻ കേട്ടോ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്യാം ഫാക്ടറി അല്ലെ വിസിറ്റ് ചെയ്യാനുള്ള സൗകര്യം സൗകര്യം ഉണ്ട് ബൾക്കായിട്ടൊക്കെ എടുക്കുന്നവർക്ക് വിസിറ്റ് ചെയ്ത് ക്വാളിറ്റി ചെക്ക് ചെയ്ത് എടുക്കാം ചെയ്തെടുക്കാം ഗോഡംഗ് ഇവിടുന്ന് വെറുതെ

ഓക്കെ ഇതിൽ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മീൽ എന്ന് പറയും അത് മീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ കമ്പനികളുടെയൊക്കെ ഈ സ്റ്റെറാ മീൽ അതുപോലുള്ള ഒരു വടാനി മീൽ എന്നൊക്കെ അതുപോലുള്ള ഒരു ഒരു പ്രോഡക്റ്റാണ് ഇത് സൂപ്പർ മീൽ എന്ന് പറയും ഈ സൂപ്പർ മീലിൽ മെയിനായിട്ട് വേപ്പ് മിണ്ണാക്കും എല്ലുപൊടിയും നമ്മൾ നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി കാണിച്ചില്ലേ എല്ലുപൊടി പൗഡർ അല്ലാത്ത രൂപത്തിലുള്ളത് ആ എല്ലുപൊടിയും വേപ്പ് മിണ്ണാക്കും ലെതർ മീൽ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട് അതും കൂടെ മൂന്നും കൂടെ മിക്സ് ചെയ്ത ഒരു ോഡക്റ്റാണ് സൂപ്പർമീൽ സൂപ്പർമീൽ വരുന്നത് എല്ലാം കൂടെ ഒരു അതേ വിലയാണ് സൂപ്പർമീലിനും ഒരേ റേറ്റ് തന്നെയാണ് പക്ഷേ അതിൽ പ്രോഡക്റ്റുകൾ വെർമി കമ്പോസ്റ്റ് ഇപ്പോൾ നമ്മൾ കുറെ കാലമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ തമിഴ്നാടിലുള്ള യൂണിറ്റിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഫാക്ടറിയിൽ തന്നെ നമ്മുടെ ഇതിന്റെ പിൻവശത്ത് ഇതിനെ വലിയ വ്യാപകമായിട്ടുള്ള ഒരു യൂണിറ്റ് ഇപ്പൊ നമ്മള് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അത് കാരണം ഇപ്പൊ നമ്മൾ മുൻപ് കൊടുത്ത വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് ഇപ്പൊ കൊടുക്കാൻ സാധിക്കും താഴ്ത്തി കൊടുക്കാൻ സാധിക്കുന്നുള്ളതാണ് ഇനിയിപ്പോ നമ്മൾ ഇവിടെ ഈ യൂണിറ്റ് സജീവമാകുന്നതോട് കൂടിയിട്ട് നമ്മൾ ഇനിയും റേറ്റ് കുറയും ഇപ്പൊ ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മൾ ആ അതുകൂടെ സ്റ്റാർട്ട് ചെയ്യും നമുക്ക് വീണ്ടും കർഷകർക്ക് വീണ്ടും റേറ്റ് കുറച്ച് കൊടുക്കാൻ സാധിക്കും ബർമ്മിക്കും ഒൻപത് രൂപ എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു റേറ്റാണ് നമുക്ക് കിട്ടുന്നത് നല്ല വിലക്കുറവിലാണ് പക്ഷേ ഇതിലും വില കുറച്ച് ഇവിടെ നിന്ന് തരാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അല്ലേ ആവശ്യക്കാർ എല്ലാ കാര്യങ്ങളും വിളിച്ച് ചോദിച്ചുകൊള്ളുക അതെ അല്ലേ സാറിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് സാർ അടുത്ത് എല്ലുപൊടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു അതുപോലെ പറഞ്ഞു ജൈവവളത്തിനെ കുറിച്ചും പറഞ്ഞു സർ ഇത് ഫിഷ് ന്യൂട്രി ഫിഷ് ന്യൂട്രിഫിഷ് എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രിഫിഷ് എന്ന് പറയുമ്പോൾ തന്നെ മീനും മീനിൻ്റെ അവശിഷ്ടങ്ങളും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു വളമാണ് ഓക്കെ പ്യുവർ പറയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് ഫിഷൻ ഫിഷ് വേസ്റ്റ് ഫിഷും ഫിഷ് വേസ്റ്റും കൂടെ മിക്സ് ചെയ്തുള്ളത് അതാണ് ന്യൂട്രിഫിഷ് എന്ന് പറയുന്നത് ന്യൂട്രിഫിഷൻ നമ്മൾ ഇവിടെ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ രൂപ മാത്രമേ വെറും രൂപ രൂപയ്ക്ക് കൊടുക്കാം രൂപയ്ക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതൊക്കെയാണ് നമ്മുടെ ഫാക്ടറിയുടെ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റുകളും ക്വാളിറ്റികളും വിലകളും വിലകളും അല്ലേ അതെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സാർ മാക്സിമം കർഷകരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഉള്ള വിലകളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വിലയിൽ നിങ്ങൾക്ക് കേരളത്തിൽ ഒരിക്കലും ഒരിടത്ത് കിട്ടില്ല ഞങ്ങൾ ചെയ്തതിൽ കേരളത്തിൽ ചെയ്തതിൽ ഏറ്റവും വിലക്കുറവുള്ള വളത്തിൻ്റെ വീഡിയോ ആയിരിക്കും ഇത് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ കാണുന്നവർ നിങ്ങളിത് കൃഷിയിലേക്ക് കൃഷി ചെയ്യുന്ന ഒരാളല്ലെങ്കിലും നിങ്ങൾ കൃഷി ചെയ്യുന്ന മറ്റൊരാളിലേക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അവർക്ക് ഇതിൻ്റെ പ്രയോജനം ഉണ്ടാവട്ടെ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കോ ഒക്കെ തെങ്ങിന് ഉപയോഗിക്കുന്ന ഒരുപാട് കർഷകരുണ്ട് പക്ഷേ ചില ആൾക്കാർ പറയാനുള്ളത് വിചാരിച്ചത്ര റിസൾട്ട് കിട്ടുന്നില്ല ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് നിങ്ങൾ എല്ലുപൊടിയോ വേപ്പിൻ പിണ്ണാക്കോ വാങ്ങിക്കഴിഞ്ഞാൽ അത് തെങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ തെങ്ങ് തെങ്ങിനുണ്ടാകുന്ന മാറ്റമാണ് എനിക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഫാക്ടറിയിൽ ഒരു ഈ ഫാക്ടറി വളങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ബാക്കി വരുന്ന പൊടികളില്ലേ ഇതിൻ്റെ ആ പൊടികൾ മാത്രം പുറകിൽ അവർക്കൊരു തോട്ടമുണ്ട് അല്ലേ സാർ ഇപ്പോൾ ഒന്നര ഏക്കറാണ് തോട്ടം ആ തോട്ടത്തിൽ നിൽക്കുന്ന തെങ്ങിനവർ ആ പൊടികളാണ് കൊണ്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇട്ടപ്പോൾ ആ തെങ്ങിനുണ്ടായ മാറ്റമാണ് അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഇവർ മാക്ക് ചെയ്യുന്ന വളത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും എന്ന് പറയുമ്പോഴേ ചില ആൾക്കാർ നെഗറ്റീവ് പറയാൻ സാധ്യതയുണ്ട് സാർ നമ്മൾ ക്വാളിറ്റി എന്തെങ്കിലും ഇതുണ്ടാവും എന്ന് പറഞ്ഞിട്ടേ അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോ നിങ്ങൾ നോക്കുക ഞാൻ ആ തെങ്ങ് ഒന്ന് കാണിച്ചു തരാം ഇതുപോലെ ഇത്രയും കട സൈസുള്ള കടവെണ്ണം സൈസുള്ള തെങ്ങ് നമുക്ക് കാണാൻ സാധിക്കില്ല വർഷം കൊണ്ടാണ് അഞ്ചു വർഷം വർഷം ആവുന്നേ ഉള്ളൂ കാലര വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ തെങ്ങുകളല്ല കമ്പനിയിൽ വരുന്ന വേസ്റ്റുകൾ മുഴുവൻ എല്ലാം നമ്മുടെ ഈ തോപ്പ് തെങ്ങും തോപ്പിൽ എല്ലാം അവിടെയും കൊണ്ടു ഇടുകയാണ് വേസ്റ്റ് വരുന്ന വേസ്റ്റ് വരുന്നത് ആ മെഷീനിലിങ്ങനെ പിടിച്ച് പറ്റിപ്പിടിച്ച് നിൽക്കുന്നത് അതുപോലെ ചലിച്ച് വരുമ്പോൾ താഴത്ത് വീഴുന്നത് അതിനെല്ലാം ഡെയിലി കൊണ്ടുവന്ന ഓരോ തെങ്ങിന്റെ ചോട്ടില് ഇട്ട് ഇട്ടു കൊടുക്കും ഈ ഒരു സൈസും കണ്ടില്ലേ ഏകദേശം നാലര വലിപ്പം ഉണ്ട് ഇതിന്റെ ഇതിന്റെ കടവണന്ത് എത്തിപ്പിടിച്ചാൽ എത്തത്തില്ല അതുപോലെയാണ് ഈ തെങ്ങ് വളർന്നു വരുന്നത് ഇതുപോലല്ല ഈ തോട്ടത്തിലുള്ള എല്ലാ തെങ്ങും അപ്പോ നാലര വർഷം കൊണ്ടാണ് ഈ തെങ്ങ് ഈ സൈസിലേക്ക് വന്നത് അപ്പോ ഫാക്ടറി വിസിറ്റ് ചെയ്യുന്നവര് നിങ്ങൾ ഇവിടെ വരിക നമ്മുടെ ഫാക്ടറിയുടെ തൊട്ട് പുറകിൽ തന്നെയാണ് ഈ തെങ്ങിന് തോപ്പുള്ളത് ഇവിടെയും കൂടെ വന്ന് നിങ്ങൾക്ക് അല്ലേ ശേഷം ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നല്ല പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് ഹാപ്പി ആയിട്ട് മടങ്ങാം തീർച്ചയായും നമുക്ക് നമുക്ക് ഈ ലാബില് നമ്മുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ഇൻ ഫ്യൂച്ചറിൽ ഞങ്ങൾ കുറച്ചും കൂടെ മെഷീൻസ് ആഡ് ചെയ്തിട്ട് ബയോ ഫെർട്ടിലൈസർ ബയോ കൺട്രോൾ ഏജൻസ് അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് ജൈവ ജീവാണു വെച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വളങ്ങൾ അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ ലാബിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനും നമ്മുടെ പ്രോഡക്റ്റിനെ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾക്കുള്ള മെഷീനും എല്ലാം ഞങ്ങൾ അത് വന്നു അത്യാവശ്യം എല്ലാം വന്നു കഴിഞ്ഞു അപ്പോൾ ഫ്യൂച്ചർ പ്ലാൻ അതാണ് നമ്മളെ ക്വാളിറ്റി ക്വാളിറ്റി നമുക്ക് നമുക്കെന്നെ ഓൾറെഡി ചെക്ക് ചെയ്യാൻ സാധിക്കും അതിനുള്ള മെഷീൻസ് എല്ലാം ഉണ്ട് ഇനി ഇതല്ലാതെ വേറെ കുറച്ച് മെഷീൻസും കൂടെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ബയോ സൈഡിൽ നമ്മളൊരു വലിയൊരു വിപ്ലവം ഉണ്ടാക്കാനുള്ള ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെല്ലാം നമ്മുടെ നമ്മുടെ കമ്പനിയുടെ പ്രത്യേകത അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും ഫുൾ ആയിട്ട് തീർച്ചയായിട്ടും വില കുറവുണ്ടാവും ഈ ഒത്തിരി ഞാൻ പരിചയപ്പെട്ടു ഇതാണ് കൃഷ്ണേട്ടൻ കൃഷ്ണേട്ടൻ ഇത് ഈ കമ്പനിക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സ്റ്റാഫാണ് അതെ എന്താ കൃഷ്ണേട്ടൻ കൃഷ്ണേട്ടന്റെ റോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി സ്റ്റാർട്ട് സ്റ്റാർട്ടീം മുതൽ നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തിയാണ് അതായത് ഇവിടെ വരുന്ന എല്ലാ മെഷീൻസിന്റെ മെക്കാനിക്കൽ സൈഡും അതുപോലെ തന്നെ നമുക്ക് ഈ വേപ്പുമിണാക്കെല്ലാം അടിക്കുമ്പോൾ ഇതിനകത്തുള്ളൊരു സാധനമുണ്ട് വരമ്പ് എന്ന് പറഞ്ഞ് ഈ സാധനം എപ്പോഴും തേഞ്ഞ് കൊണ്ടിരിക്കും അപ്പോൾ അതെല്ലാം എന്നും വെൽഡിങ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും അദ്ദേഹത്തിന് ഇവിടെ വർക്കുണ്ട് അതുപോലെ തന്നെ ഈ ഫാക്ടറി തുടക്കം മുതൽ ഇതിനെ ബിൽഡ് ചെയ്തതിൽ തൊണ്ണൂറ് ശതമാനം വർക്കും പുള്ളിയാണ് ചെയ്തത് ഈ ഫാക്ടറി തുടങ്ങുമ്പോൾ മുതൽ ഇതെല്ലാം ഷീറ്റിട്ട് നമ്മുടെ ഈ ഷെഡുകളെല്ലാം ചെയ്തു തന്നത് ഇതാണ് കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കൊ കൊടുക്കേണ്ടോ വന്നിട്ടില്ല അപ്പൊ ഞാൻ പുള്ളിയെ പിടിച്ചു നിർത്തി അങ്ങനെ വർഷങ്ങളായിട്ട് എവിടെയും പോവാതെ വർഷങ്ങളായിട്ട് പുള്ളി നമ്മുടെ കൂടെ ആ ഇതാണ് ഞങ്ങളുടെ കമ്പനിയുടെ സ്റ്റാഫുകൾ പൊതുവെ ഇന്നിപ്പോൾ ഇവിടെ ഒരു നമ്മുടെ അടുത്തന്നെ ഒരു പ്രദേശത്ത് ഒരു ഉത്സവമുള്ള കാരണം സ്റ്റാഫുകളുടെ എണ്ണം കുറവാണ് എന്നാലും ഉള്ളവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത് കന്ദേഷു പറയും നമ്മുടെ പിന്നെ ഇവിടുത്തെ ഒരു വർക്കറാണ് അതുപോലെ കൃഷ്ണേട്ടനെ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഓൾറെഡി പരിചയപ്പെടുത്തി കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ഒരു കമ്പനിയുടെ തുടക്കകാലം മുതൽ നമ്മുടെ കൂടെയുള്ള ആളാണ് ബാബു എന്ന വർക്കറാണ് സിൻസിയറാണ് വളരെ സിൻസിയറാണ് ഇത് ഗണേഷ് എന്ന് പറയും അടുത്ത് പ്രീതി ഞങ്ങളുടെ പിന്നെ എന്താ പറയുക ഒരു പതിനാറ് വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ എല്ലാത്തിനും ഉണ്ട് വളരെ സിൻസിയർ ആയിട്ടുള്ള വർക്കറാണ് അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് സ്റ്റാഫാണ് അത് നമ്മുടെ എന്താ പറയുക ദിവ്യ ഇവിടുത്തെ ഓഫീസിലെ കാര്യങ്ങളും എല്ലാം വളരെ സിൻസിയറോട് കൂടി ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഇനി ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊന്നും ഇപ്പോൾ പരിചയപ്പെടുത്താൻ അവരാരും ഇന്ന് കുറേ ലീവ് ആയത് കാരണം എന്നെല്ലാം ലീവ് കാരണം അവരെ പരിചയപ്പെടുത്താൻ സാധിച്ചില്ല അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ല രീതിയിൽ പരിചയപ്പെടാം നമ്മളിപ്പോ കണ്ട ഫാക്ടറി ഉടമയായ അരുൺ സാറിന്റെ അനുബാബ് സാറിന്റെ മകനാണ് അദ്ദേഹം പേര് പേര് നിധിൻ നിധിൻ്റെ നമ്മുടെ ഈ ഫാക്ടറിയിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നല്ലോ അതെ അപ്പൊ ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ അതെ അതെ നമ്മളിപ്പോ നമ്മുടെ കമ്പനിയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന്റെ എല്ലാത്തിന്റെയും ക്വാളിറ്റി ചെയ്യാനുള്ള സൗകര്യം നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട് അതായത് നമ്മള് ഏത് രീതിക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുള്ളത് രീതിയിൽ അതിന്റെ ക്വാളിറ്റി കൂടെ മെച്ചപ്പെടുത്താൻ സാധിക്കണമെന്ന് ചെക്ക് ചെയ്ത് നോക്കണമല്ലോ കർഷകർക്ക് എങ്ങനെ കൊടുക്കുന്നു അത് ഏറ്റവും മികച്ച രീതിക്ക് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് അതിന്റെ കൃത്യമായ ക്വാളിറ്റി ചെക്ക് ചെയ്തിന് ശേഷം മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ എത്തിക്കുകയുള്ളൂ അപ്പൊ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് നമ്മളിപ്പോ ഒരു ലാബ് സജ്ജീകരിച്ചിട്ടുണ്ട് അത് കൂടാതെ നമ്മൾ ഒരു കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ജൈവ ജീവണ വളങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു കമ്പനിയിലേക്ക് അതിലേക്കും കൂടെ കാലത്ത് വെക്കുകയാണ് അതൊരു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിന്റെ കാലയളവിനുള്ളിൽ അതിലേക്കും കൂടെ

ബ്രോ ആണ് അപ്പോ നമ്മുടെ ഈ ഫാക്ടറിയുടെ കസ്റ്റമർ കെയർ അല്ലേ ഡിവിഷൻ കസ്റ്റമർ ഡിവിഷൻ ഹാൻഡിൽ ചെയ്യണത് ഞാനാണ് അപ്പോ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ പറഞ്ഞ റേറ്റിൽ കൃത്യമായി ആളുകൾക്ക് ഏത് സമയത്തും അതായത് പറഞ്ഞ ടൈമിനുള്ളിൽ സാധനങ്ങൾ നമ്മൾ കൃത്യമായി എത്തിച്ചു തന്നിരിക്കും വീഡിയോയിൽ പറഞ്ഞ പറഞ്ഞ വിലയിൽ വിലയിൽ ഒരു കൃത്യമായി എത്തിച്ചു തന്നിരിക്കും ആ ഒരു ഉറപ്പ് മാത്രം മതി നമുക്ക് അപ്പോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വെറൈറ്റി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും